നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജനങ്ങൾ പറ്റിക്കപ്പെടുന്നത് ജനങ്ങളുടെ അജ്ഞതയും നിസംഗതയും കൊണ്ടാണ് നമ്മളറിയുക നമ്മുടെ ഹൈന്ദവ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ പൊട്ടത്തരങ്ങൾ അജ്ഞതകൾ കൊടികുത്തി വാഴുന്നത് മറ്റ് മതങ്ങളിൽ അതായത് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും അവരവരുടെ മതം കൃത്യമായി ഫോളോ ചെയ്യുന്നു എല്ലാവർക്കും അവരുടെ രീതികളെല്ലാം അറിയാം നമ്മുടെ ഹൈന്ദവർക്ക് മാത്രം ഓരോരുത്തരും ഓരോ കുലം തിരിച്ച് ഓരോരോ രീതികൾ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു അതിൽ റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എല്ലാ മതങ്ങളിലും മരണകർമ്മങ്ങളെല്ലാം ഏകദേശം തുല്യതയിൽ തന്നെയാണ് പോകുന്നത് ഏത് മതങ്ങളിലായാലും മരിച്ചു കഴിയുമ്പോഴുള്ള ചടങ്ങുകൾക്കെല്ലാം ഒരേ സ്വഭാവം കാണിക്കുന്നു പക്ഷേ ഹൈന്ദവത്തിൽ മാത്രം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച പിതൃവിനെ അതായത് പ്രേതങ്ങൾ മാതാവിൻ്റെ ആയാലും പിതാവിൻ്റെ ആയാലും അലഞ്ഞു തിരിയുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് മോക്ഷം കൊടുക്കണം എന്ന നുണക്കഥയിലൂടെ നമ്മളുടെ ഹൈന്ദവരെ മുഴുവൻ ഇന്ന് കാണുന്ന സമൂഹങ്ങളിൽ ജ്യോതിഷവും പൂജാവിധികളും ചെയ്യുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു റിസൾട്ടും കൊടുക്കുകയും വേണ്ട അവർ പറയുന്ന പൈസ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു മതങ്ങളിലൊന്നും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പണം ചെലവാക്കിയുള്ള ഒരു പൂജാവിധികളും നടക്കുന്നില്ല ഇത് തന്നെയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ അജ്ഞത അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദേവപൂജകൾ നടത്തപ്പെടേണ്ടത് എന്നൊരു സത്യം ഇപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല ആ ഒരു തിരിച്ചറിവില്ലായ്മ ആ ഒരു അജ്ഞത തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറ്റിക്കപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടുത്തു നിന്നും പൂജാ പരിഹാരങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടിയവർ മറ്റ് ഉള്ളവരോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു നിസ്സംഗത അതായത് ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് എപ്പോഴും ദരിദ്രനാരായണന്മാരായി ജീവിക്കുന്നവർ തന്നെയാണ് ഇങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുമ്പോൾ പോലും വളരെ നിസ്സംഗതയോടു കൂടി മുഖം തിരിക്കുന്നത് ഇന്ന് സാധാരണ കൂലിപ്പണി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ നിത്യം ജോലി ചെയ്ത് കിട്ടുന്നവർക്ക് പിറ്റേ ദിവസം ഒരു കിലോ അരി വാങ്ങാൻ പോലും ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥ വരുന്നതിൻ്റെ കാരണം അവർ കൃത്യമായിട്ട് ധർമ്മദേവതയെ ഫോളോ ചെയ്യാത്തത് കൊണ്ടും അതേപോലെ പിതൃകർമ്മങ്ങൾ കൃത്യമായിട്ട് മരിച്ച നാളിൻ്റെ ബലി ഇടാത്തതുകൊണ്ടും നെഗറ്റീവ് എനർജികൾ പിന്നാലെ വട്ടം ചുറ്റിക്കുന്നതുകൊണ്ടും വാസ്തു പിഴച്ചു കിടക്കുന്ന വീട്ടിൽ താമസിക്കുന്നുണ്ട് ഈ നാല് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഓരോ ജനസമൂഹങ്ങളും വളരെ മോശമായ അവസ്ഥയിലേക്ക് താളം തെറ്റിപ്പോകുന്നത് ഇതുതന്നെ സാമ്പത്തികമായി കുറച്ച് അഭിവൃദ്ധി വന്നു കഴിയുമ്പോൾ അവർ ഈശ്വര വഴികളിലൂടെ സഞ്ചരിച്ച് വളരെ ഉത്കൃഷ്ടമായ ഒരു നിലയിലേക്ക് അവരുടെ കുടുംബവും അവരുടെ സമൂഹവും വഴി മാറുന്നത് നമുക്ക് കേരള സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് തീരെ താഴേക്കിടയിൽ കിടക്കുന്നവരുടെ നിസ്സംഗത തന്നെയാണ് അവരുടെ ജീവിതം വളരെ താഴ്ന്ന ലെവലിലേക്ക് പോകുവാനുള്ള കാരണം എന്ന യാഥാർത്ഥ്യം കൂടി അറിയണം അപ്പോൾ നമ്മുടെ നിസ്സംഗതയും നമ്മുടെ അജ്ഞതയും ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം കൂടി അറിയണം അതുകൂടാതെ തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ കൺസൾട്ടേഷൻ എടുക്കുന്നതിന് സമയം വൈകുന്നു അതേപോലെ പൂജാ പരിഹാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും സമയം വൈകുന്നു അപ്പോൾ ഇത്രയും സമയം കാത്തിരിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു വെപ്രാളത്തിൽ പലരും നിങ്ങളുടെ ഭവനങ്ങളിൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് പൂജാ പരിഹാരങ്ങൾ ചെയ്തു തരാം അക്കൗണ്ടിൽ പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒത്തിരി ജ്യോതിഷ ചാനലുകളിലെല്ലാം അവർ നിങ്ങളെ കുരുക്കിട്ട് പിടിക്കുമ്പോൾ നിങ്ങളറിയുക ഒരിക്കലും അങ്ങനെ ഒരു പൂജയ്ക്കും റിസൾട്ട് കിട്ടുകയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പൈസ ചിലവാക്കി റിസൾട്ട് നേടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് അതിനുവേണ്ട അതായത് ആ ദേവതയ്ക്ക് വേണ്ട നിവേദ്യത്തിനുള്ള പൈസ ചിലവാക്കാം അതേപോലെ ചുറ്റുവിളക്ക് നടത്തണമെങ്കിൽ അതിനുള്ള പൈസയും ചിലവാക്കാം ഇവർ പറയുന്ന രീതിയിലുള്ളതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ആ ക്ഷേത്രങ്ങളിൽ പൂജാ പരിഹാരങ്ങൾ പൂജകൾ നടത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കും അറിയുക ഒരിക്കലും ഒരു ആവാഹന പൂജയും നമ്മളില്ലാതെ ചെയ്താൽ വിജയിക്കുകയില്ല അതിനേതായ ചടങ്ങുകളുണ്ട് അല്ലാതെ ഇവർ കാണിക്കുന്ന പോലെ ഒരു ദിവസം രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ പൂജ എന്ന് പറഞ്ഞതുകൊണ്ട് അര മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടൊന്നും ഈ വേഷം കട്ടലുകളിലൊന്നും നമ്മുടെ നെഗറ്റീവുകൾ പോവുകയില്ല നമുക്കിവിടെ രണ്ട് രാത്രിയും രണ്ട് പകലും തന്നെയാണ് നമ്മുടെ പൂജ അതും ഫുൾ ടൈം പൂജാ സമയം തന്നെയാണ് ഭക്ഷണത്തിൻ്റെ സമയം മാത്രമേ ഫ്രീ ഉണ്ടാവുകയുള്ളൂ ആവാഹനം അതിൽ പതിനെട്ട് മണിക്കൂർ ചിലവഴിയുന്നുണ്ട് ഇത് തന്നെ ഒരു പാർട്ടിയെ വെച്ചാണ് പൂജ ചെയ്യുന്നതെങ്കിൽ പോലും പതിനാല് മണിക്കൂറെങ്കിലും ആ വാഹനം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അറിയുക തെക്കും തിരക്കും കൂട്ടി എവിടെയെങ്കിലും പൂജാ പരിഹാരത്തിന് ചെന്ന് പൈസ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ജ്യോതിഷം മുഴുവൻ തട്ടിപ്പാണ് പൂജാ പരിഹാരങ്ങളെല്ലാം തട്ടിപ്പാണ് വെറുതെ ഇരുന്ന് ഡയലോഗ് അടിച്ചതാന്നുള്ള രീതിയിലേക്ക് വഴി തെറ്റാതിരിക്കുക എപ്പോഴും അറിയണം ക്ഷമയോടുകൂടി കാത്തിരുന്ന് നിങ്ങൾ കൂടി പങ്കെടുത്ത് പൂർത്തീകരിച്ചാൽ മാത്രമേ കൃത്യമായ റിസൾട്ട് നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്നൊരു സത്യം കൂടി അറിയുക അപ്പോൾ നമ്മുടെ നിസ്സംഗതയും അജ്ഞതയും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പിന്നിൽ വരുന്ന നെഗറ്റീവ് എനർജികൾ നമ്മുടെ ജീവിതം തന്നെ വല്ലാത്ത നിലയിലേക്ക് താഴ്ത്തിക്കളയും എന്നൊരു സത്യം കൂടി അറിയണം അല്ല നമുക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നൊരു തോന്നൽ ഒരിക്കലും പാടില്ല എല്ലാ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതെല്ലാം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതിനെല്ലാം റിസൾട്ട് കിട്ടും എന്നൊരു സത്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം